എം ടി വാസുദേവൻ നായരുടെ ജീവിതത്തിലൂടെയും കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഇതിൽ വിരിയുന്ന മഹാസാഗരം അരങ്ങിൽ എത്തി ഛായാമുഖി പോലുള്ള നാടകങ്ങൾ അരങ്ങിലെത്തിച്ച സംവിധായകൻ പ്രശാന്ത് നാരായണനാണ് ഈ നാടകത്തിന് മുന്നിൽ ഇന്ന് അതിഥിയായി നമ്മോടൊപ്പം ചേരുന്നതും ആ ബഹുമാനപ്പെട്ട വ്യക്തി തന്നെയാണ് ശ്രീ പ്രശാന്ത് നാരായണൻ സ്വാഗതം നമസ്കാരം ഏറ്റവും ഒടുവിൽ ഇന്നലെ തിരുവനന്തപുരത്ത് അരങ്ങിലെത്തിയിരിക്കുന്നു മഹാസാഗരം എന്തായാലും നിറഞ്ഞ കയ്യോടുകൂടി പ്രേക്ഷകർ അത് സ്വീകരിച്ചു ആസ്വാദകർ അത് സ്വീകരിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് മുപ്പത്തിരണ്ട് അവിസ്മരണീയ കഥാപാത്രങ്ങൾ അത് അരങ്ങിലൂടെ നടന്നു നീങ്ങി വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ഈ ഇന്നലെ ആ നാടകം പൂർത്തിയായതിന് ശേഷം ലഭിച്ച പ്രതികരണം നല്ല പ്രതികരണമാണ് നല്ല വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മുമ്പോട്ട് തുടരവതരണങ്ങൾക്ക് തയ്യാറെടുക്കാനുള്ള ഒരു സൂചനയായിരുന്നു ഇന്നത്തെ അവതരണം ഞങ്ങൾക്കറിയാം നമ്മുടെ ലിമിറ്റേഷൻ എന്താണ് നമ്മൾ എവിടെയൊക്കെയാണ് ഇനി മെച്ചപ്പെടേണ്ടത് എന്തൊക്കെയാണ് ഇനിയും അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടത് അല്ലെങ്കിൽ തട്ടിക്കളയേണ്ടത് എന്നൊക്കെ ഏതാണ്ട് ഞാനുമായി ഡിസ്കസ് ചെയ്ത എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് അപൂർവമായിട്ട് ശക്തമായ വിമർശനങ്ങളും വന്നിട്ടുണ്ട് അതും അതും മറച്ചു വയ്ക്കേണ്ടതില്ല ഭാഗമാണ് ഇതിനകത്ത് പുതിയതായി ഒരു രംഗാവതരണ ശൈലിയില്ല എന്ന് വിമർശിച്ച സുഹൃത്തുക്കളുണ്ട് അത് ഒന്ന് അത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എം ടി സാറിൻ്റെ കൃതികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ കാലഘട്ടം നമുക്ക് മറക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമുള്ള കഥാ പശ്ചാത്തലങ്ങൾ അപ്പോൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഞാൻ എഴുതിയോ അല്ലെങ്കിൽ വേറൊരാളുടെ നാടക എടുത്ത് ഞാൻ ഇൻട്രപ്രറ്റ് ചെയ്ത് സ്റ്റേജിലേക്ക് വയ്ക്കുന്ന വയ്ക്കുമ്പോൾ ഞാൻ എനിക്ക് എടുക്കാവുന്ന ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഒരിക്കലും മഹാസാഗരത്തിൻ്റെ നിർമ്മിതിക്ക് ഇണങ്ങില്ല കാരണം മലയാളിക്ക് സുപരിചിതനായ എം ടി സാറും എം ടി സാറിൻ്റെ എം ടി സാറിനേക്കാൾ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അതിൽ നമുക്ക് അതിൽ നിന്നുകൊണ്ടല്ലാതെ മറ്റൊരു തരത്തിലെ തിയേറ്ററിക്കലായിട്ടുള്ളൊരു അറ്റംപ്റ്റിനൊക്കെ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ചിരപ്രതിഷ്ഠമായ കഥാപാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ എത്രയോ മഹാന്മാരായ കലാകാരർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ കൂടി പുനരവതരണമാണ് തീർച്ചയായും ഇവിടെ ഇപ്പോൾ നാലുകെട്ട് മഞ്ഞ് കാലം അങ്ങനെ പോകുന്നു മുപ്പത്തിരണ്ടോളം കഥാപാത്രം അത് എല്ലാം യോജിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി എന്തായിരുന്നു ഒന്ന് സാറ് മഹാസാഗരം പോലെ എഴുതിയിട്ടുള്ള കഥകൾ അതിന്ന് നമുക്ക് എടുക്കാവുന്നതേത് ഉപേക്ഷിക്കത്തക്കഥായി ഒന്നുമില്ലാത്ത ഒരു വലിയ ലിസ്റ്റിൽ നിന്നും സ്വീകരിക്കേണ്ടതിൻ്റെ ഏതൊ ഏതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പം അതാദ്യം മുതലേ ഉണ്ടായിരുന്നു ഏതാണ് ഉപേക്ഷിക്കേണ്ടത് രണ്ടാം മുഴുവോ കാലമോ മഞ്ഞോ അത്തരത്തിൽ വളരെ ബൃഹത്താണ് സാറിൻ്റെ സാഹിത്യ ലോകം പിന്നെ അതിലൂടെയല്ല യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സാറിൻ്റെ കഥകളും നോവൽസും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഈ പ്രായത്തിൽ എനിക്ക് വീണ്ടും എല്ലാ കൃതികളും വായിക്കാൻ പറ്റി അതിന് നമുക്കൊരു റിസർച്ച് വിങ് തന്നെ കലാസാഹിത്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്തിരുന്നു ഒരു ആറ് മാസം ഏഴ് മാസം കഠിനമായ തരത്തിലെ ഒരു ഗവേഷണം നമ്മൾ നടത്തിയിരുന്നു പിന്നെ ഇതിൻ്റെ സിസ്റ്റം ഓഫ് ആക്ടിങ് ഇതിനകത്ത് ഏത് ഓരോ കൃതിക്കും ഏത് തരം അവതരണ സമ്പ്രദായമാണ് വേണ്ടതെന്നുള്ള ഒരിക്കലും രണ്ടാം രണ്ടാമൂഴം പോർട്രേറ്റ് ചെയ്യുന്ന പോലെ അവതരിപ്പിക്കുന്നത് പോലെ കാലമോ മഞ്ഞയോ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ കൃതി ഡിമാൻഡ് ചെയ്യുന്ന ക്രിയാംശവും ഡിസൈനിലേക്ക് നമുക്ക് ഒരുപാട് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് തോറ്റേണ്ടി വന്നിട്ടുണ്ട് ഇത് എങ്ങനെ പ്രേക്ഷകൻ എടുക്കും എന്റെ ബുദ്ധിപരമായ വ്യായാമം കാണാനല്ല പ്രേക്ഷകർ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് വ്യത്യസ്തമായ ശൈലി വ്യത്യസ്തമായ സംസ്കാരം ഇതിലൊക്കെ ജീവിച്ച കഥാപാത്രങ്ങൾ ഒന്നിക്കുകയാണ് അപ്പൊ ഈ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ കാരണം അഭിനേതാക്കളെ തെരഞ്ഞെടുക്കുക ഇതിനൊത്ത അഭിനേതാക്കളെ കിട്ടണം ആദ്യം അവതരിപ്പിക്കുമ്പോ കോഴിക്കോട് അവതരിപ്പിക്കുന്നു നമ്മളൊരു വലിയ ഓഡീഷൻ വെച്ചിരുന്നു നൂറ്റി അറുപത്തെട്ടോളം പേര് അതിനകത്ത് പങ്കെടുത്തിരുന്നു അതിൽ നിന്ന് നമ്മൾ ഇരുപത് പേരെ എടുത്തിരുന്നു പക്ഷെ അതിൽ നിന്നും കൂടെ വ്യത്യസ്തമായി മികച്ച രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചത് ചില നമ്മൾ കുറച്ചുപേരെ ക്ഷണിച്ചു ചിലർ വളരെ താല്പര്യമായിട്ട് ഇങ്ങോട്ട് വന്നു തിയേറ്ററിൽ വർഷങ്ങളായി നിൽക്കുന്നവർ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നതിൽ തിയേറ്ററിൽ നിൽക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി പുതിയ ആൾക്കാരെയും കളത്തിന്റെ ആഭിമുഖ്യത്തിലാണത് അവതരിപ്പിച്ചത് കളം ഒരു അഭിനയ വിദ്യാലയ വിദ്യാലയമാണ് അപ്പൊ അവിടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ രീതി നടന്നത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഛായാമുഖി ആ ഛായാമുഖിയുടെ ഒരു അനുഭവം വളരെ അല്ലാത്തൊരു അനുഭവം തന്നെയാണ് പ്രത്യേകിച്ചും മോഹൻലാൽ അനുഭവം ഈ സമയത്ത് അവിടെ നിന്ന് ഈ ഇപ്പോൾ മഹാസാഗരത്തിലേക്ക് എത്തി കാര്യങ്ങളും എല്ലാം പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് തിയേറ്ററിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭൗതികമായി അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥകളും അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഫിസിക്കലായിട്ടുള്ള സ്ട്രെയിനും മെൻ്റലായിട്ടുള്ള സ്ട്രെയിനും എല്ലാം വിസ്മരിക്കുന്നത് ഇത്തരം സാർത്ഥകമായ ക്രിയകൾ ചെയ്യുമ്പോഴാണ് ലാൽ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്നത് ഒരു വലിയ എക്സ്പീരിയൻസാണ് നമ്മൾ ഓർമ്മകളുടെ ഇടത്തോളം എന്നിലെ ഓർമ്മകൾ അവശേഷിക്കുന്നിടത്തോളം കാലം ഛായാമുഖി എന്നുള്ളൊരു പ്രോജക്റ്റ് എനിക്കും എന്നെയും നവീകരിക്കാൻ സാധിച്ചു എന്റെ സ്വഭാവത്തിൽ പോലും മാറ്റം വന്നു എന്നുള്ളൊരു കമന്റ് എന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഒക്കെ നല്ലതാണ് സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വലിയ ആക്കം കൂട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് പ്രത്യേകത മഹാസാഗരം എം ടിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് പ്രതികരണം ഇങ്ങനെ ആരെങ്കിലും എത്തിക്കാൻ പോകുന്നു നാടകമാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എം ടി എന്താണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ കോഴിക്കോട് അവതരിപ്പിച്ചപ്പോൾ തന്നെ സാറ് നാടകം നടക്കുമ്പോൾ തന്നെ സാറ് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അത് കണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇവിടെ കളം അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് അനുവാദം തരണം എന്ന് പറഞ്ഞ് കാണാൻ ഞാൻ പോയിരുന്നു അദ്ദേഹം പാട്ട് പാട്ട് അദ്ദേഹം മുൻപ് എഴുതിയ പാട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചു അദ്ദേഹം വളരെ വളരെ കൂടി ഇത് സമ്മതിച്ചു ഇത് അവതരിപ്പിച്ചോളൂ നിങ്ങൾ അതിനകത്ത് വേറെ എന്താ ആശയക്കുഴപ്പം നിങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ് എന്നുള്ളൊരു സൂചന സാറ് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ സാറ് വളരെ സ്നേഹത്തോടുകൂടി ഇത് തുടരവതരണങ്ങൾ നടത്തിക്കോളൂ എന്ന് സംബദിച്ചു അത് വലിയ അംഗീകാരമാണ് കാര്യം ഇത്രയും ബൃഹത്തായ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാളിയുടെ ഒരു സാംസ്കാരിക പരിസരവും സാമൂഹിക പരിസരവും ഇത്രമേൽ ലാളിത്യത്തോടു കൂടിയും ആർജവത്തോടു കൂടിയും മലയാളി വായനക്കാരുടെ മുമ്പിലേക്ക് വെച്ചൊരു എഴുത്തുകാരൻ തീർച്ചയായും എന്തായാലും ചെയ്ത നാടകങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ഈ ഒരു വരവും ഈ നാടകത്തെ ഇത്രയധികം സ്നേഹിക്കാനും കാരണം എന്താ എല്ലാ യാദൃശികതയാണ് ഞാൻ കഥകളി പോലൊരു കുടുംബത്തിൽ കഥകളി കൈകാര്യം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പൂപ്പൻ അച്ഛനൊക്കെ കഥകളിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ആൾക്കാരായിരുന്നു ഞാൻ കഥകളി പഠിച്ചാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്ന ഒരു നാലാം വയസ്സോട്ട് കഥകളി ഞാൻ അഭ്യസിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ അൺലേൺ ചെയ്യുന്നു ഞാൻ കഥകളി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മറക്കാനാണ് എനിക്കിഷ്ടം ഓർത്തുകൊണ്ട് നടന്നാൽ അത് നമ്മളെ ഒരുപാട് പരിമിതപ്പെടുത്തും എന്തെങ്കിലും വേറെ വേദനയുള്ള അല്ല അല്ല അത് സിസ്റ്റം ഓഫ് ആക്ടിങ്ങിന് ഒരു പരിമിതിയുണ്ട് കഥകളിയിൽ അതിനകത്തെ ആക്ഷൻസ് അതിനകത്തെ തോട്ട് പ്രോസസ്സ് എല്ലാം വ്യത്യസ്തമാണ് അതിൽ നിന്നുകൊണ്ട് അതിനോട് പിൻപറ്റിക്കൊണ്ട് നമുക്കൊരിക്കലും ഒരു മോഡേൺ പ്ലേയിലേക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല അത് നമ്മൾ നമ്മുടെ പരിമിതിയെ സൃഷ്ടിക്കലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് അൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്ലേ ചെയ്യുമ്പോഴും കഥകളി എങ്ങനെ ഈ നാടകത്തിൽ വരാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ ഞാൻ കഥകളിയുടെ എനർജി എടുക്കുന്ന ഒരാളാണ് ഉള്ളെടുക്കുന്ന ഒരാളാണ് ബാഹ്യമല്ല അതിൻ്റെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ പുതിയ പ്രോജക്റ്റുകൾ രണ്ട് മൂന്നെണ്ണ ഉണ്ട് ഞങ്ങൾ ശ്യാമമാധവും പ്രഭാവർമ്മയുടെ ശ്യാമമാധവും ഞങ്ങളൊരു വർക്ക്ഷോപ്പ് ചെയ്ത് വച്ചിരിക്കുന്നു അഞ്ച് ദിവസത്തെ കാവ്യ ശിബിരം ഞങ്ങൾ നടത്തി കാസ്റ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്ഷനായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരു ആർട്ടിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഡിസ്കഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ പൊതുവേ നാടകം ചെയ്യുമ്പോൾ തിയേറ്ററിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ ഇതിന്റെ സാമ്പത്തികമായ കാര്യത്തിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നാടകം ചെയ്ത് കടത്തിലേക്ക് കടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിന്നും മറികടക്കാൻ നമുക്ക് സാധിക്കാത്തടത്തോളം കാലം പുതിയ പക്ഷെ ഞങ്ങൾക്ക് ഇത് മഹാസാഗരം ഒരു വലിയ പ്രോത്സാഹനമാണ് തന്നിരിക്കുന്നത് ഞങ്ങളൊരു ചെറിയ പാസ്സൊക്കെ വെച്ചപ്പോൾ ആൾക്കാർ വളരെ സ്നേഹത്തോടു കൂടി ആ പാസ് എടുത്ത് കാണാൻ തയ്യാറായി എന്നുള്ള ഇന്നലെ ആ ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞ ആളെ കണ്ടപ്പോൾ നാടകത്തിന് വേണ്ടി ജീവിക്കാൻ അല്ലെങ്കിൽ നാടകകാരനായിട്ട് ഇരിക്കുന്നതിൽ ഒരു അഭിമാനം തോന്നി തീർച്ചയായും പരിമിതി തീർച്ചയായിട്ടും ഞാൻ ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ചിത്രലേഖ എന്ന് പറഞ്ഞ് ഞാൻ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് എഴുതിയ എഴുതിയൊരു സ്ക്രിപ്റ്റുണ്ട് അത് വളരെ ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്ലേ ആണത് അതും ഒക്കെ ആലോചനയിലുണ്ട് നടക്കട്ടെ തീർച്ചയായും ഇന്ന് ഇന്നത്തെ ദിനത്തിന്റെ ഒരു പ്രത്യേകത ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണ് ഈ സന്തോഷത്തിന്റെ ദിനത്തിൽ വളരെ സന്തോഷവാനായി കാണപ്പെടുന്നു എന്നുള്ളത് ഞങ്ങൾക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എല്ലാ ആശംസകളും പുതിയ പ്രോജക്റ്റിന് മനസ്സിലുള്ള ആശയങ്ങൾ ഇനിയും നന്നായി ഏ വേദികളിൽ ഇനിയും മറ്റു വേദികളും കീഴടക്കാൻ സാധിക്കും രണ്ടാഴ്ച തീർച്ചയായും എന്തായാലും വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു